ഹായ്, ഹലോ എല്ലാവർക്കും. ഒരറിവും ചേർന്നല്ല എന്ന എന്റെ അറിവിന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആഷിന മുഹമ്മദ് ഷാം. ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് തുടർന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കള്ളിയെ കുറിച്ചിട്ടാണ്. കള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മീനൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കള്ളി പൂച്ചേനെ കുറിച്ചും. അപ്പം നമുക്ക് മോഷണം മാത്രമല്ല, പൂച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, സ്മാർട്ട്നെസ്സിന്റെ കാര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും പട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല, പട്ടികളെ വെച്ച് നോക്കുമ്പോൾ പൂച്ചകൾക്കാണ് കൂടുതൽ മെമ്മറി പവർ, അത് മാത്രമല്ല കൂടുതൽ സ്മാർട്ടും പൂച്ചകളാണ്. നമ്മളൊരു ഐപാഡിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതിൻ്റെ ഒരു സ്റ്റോറിംഗ് കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഏകദേശം 1000 മടങ്ങാണ് പൂച്ചകൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പം നോക്കണേ പൂച്ചകൾക്ക് എന്തോരം ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളത്. നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയ്ക്ക് ഏകദേശം 4 മുതൽ 5 കിലോഗ്രാം വരെയാണ് ഭാരമുള്ളത്. അത് മാത്രമല്ല ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് 13 മുതൽ 15 വർഷം വരെയാണ്. പൊതുവെ പെൺപൂച്ചകൾ വലം കയ്യിലും ആൺപൂച്ചകൾ ഇടം കയ്യിലും ആയിരിക്കും. അവരുടെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സമയം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എടുക്കാറുള്ളത്. എന്ന് പറയുമ്പോൾ ഏകദേശം 70% അവർ ഉറങ്ങുന്നത്. എന്ന് പറയുമ്പോൾ ദിവസം ഒരു 13 മുതൽ 14 മണിക്കൂർ വരെ ഇവർ സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പൂച്ച പല ആവശ്യങ്ങൾക്കായിട്ട് പല സൗണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 100 വെറൈറ്റി സൗണ്ടുകൾ പൂച്ചകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് മാത്രമല്ല ഇവർക്ക് മധുരം രുചിക്കാനുള്ള കഴിവുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇവരുടെ വായ്ക്കുള്ളിലായിട്ട് ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അവയവമുണ്ട്. ഈ അവയവം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ സ്മെല്ലുണ്ടല്ലോ, ഈ സ്മെല്ല് രുചിക്കാൻ ഇവരെ സഹായിക്കുന്നു. നമ്മുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിക്കുമ്പോൾ പൂച്ചകളുടെ ഹാർട്ട് ബീറ്റ് എത്രയെന്ന് അറിയാമോ? ഇതിന്റെ ഇരട്ടിയാണ്. എന്ന് പറയുമ്പോൾ 110 മുതൽ 140 പ്രാവശ്യം വരെ ഒരു മിനിറ്റിൽ പൂച്ചയുടെ ഹാർട്ട് ബീറ്റ് ഇടിക്കാറുണ്ട്. മാത്രമല്ല നമുക്ക് 206 എല്ലുകൾ ഉള്ളപ്പോൾ അവർക്ക് 230 എല്ലുകളാണ് ഉള്ളത്. പൂച്ചകളുടെ തലച്ചോറെന്ന് പറയുന്നത് 90% നമ്മുടെ തലച്ചോറുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള അതേ ഇമോഷൻസും അതേ രീതിയിലൊക്കെ ചിന്തിക്കാൻ പൂച്ചകൾക്കും സാധിക്കുന്നു. സ്മെല്ലറിയാനുള്ള കഴിവും അതുപോലെ തന്നെ കേൾവി ശക്തിയും പൂച്ചകളുടെ കാര്യം നോക്കുമ്പോൾ അപാര ശക്തി തന്നെയാണ് കേട്ടോ. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവരുടെ ഫ്രണ്ടിലെ 2 കാലുകൾക്ക് 5 വിരലും ബാക്കിലെ 2 കാലുകൾക്ക് 4 വിരലുമാണ് ഉള്ളത്. നമ്മൾ എങ്ങനെ വിയർക്കുന്നത്? സ്കിന്നിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്, ഈ ഹോൾസ് വഴിയിട്ടാണ് നമ്മൾ വിയർക്കുന്നത്. എന്നാൽ പൂച്ചകൾ എങ്ങനെയാണ് വിയർക്കുന്നതെന്ന് അറിയാമോ? അവരുടെ കാൽപാദത്തിലൂടെയാണ് അവർ വിയർക്കുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, മനുഷ്യനെ പോലെ തന്നെ ഇവർക്ക് സ്വപ്നം കാണാനുള്ള കഴിവുണ്ട്. ഇവരുടെ നീളത്തിന്റെ 6 മടങ്ങ് നീളത്തിൽ ചാടാനുള്ള ശേഷി പൂച്ചകൾക്കുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെയും കേട്ടിട്ടുണ്ട്, പൂച്ച എങ്ങനെ വീണാലും 4 കാലിലും വീഴുള്ളെന്ന്. അത് സത്യം തന്നെയാണ്. പൂച്ചയുടെ കൂർത്ത നഖം എന്ന് പറയുന്നത് അവിടെ എത്ര ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാലും ആ കൂർത്ത നഖം വെച്ചിട്ട് അവര് തറയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പൂച്ചയെ തൊട്ട് കഴിഞ്ഞാല് നമ്മുടെ ഒരു സ്മെല്ല് പൂച്ചയുടെ ദേഹത്തുണ്ടാവും. അതുപോലെ തന്നെ പൂച്ച ചില സമയത്തൊക്കെ നമ്മുടെ ദേഹത്ത് കൊണ്ടുവന്ന് ഉരസിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്മെല്ല് നമുക്കും നമ്മുടെ ദേഹത്തും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടും അവരുടെ ദേഹം എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനും വേണ്ടിയിട്ടാണ് പൂച്ച സദാസമയം ഇങ്ങനെ അതിന്റെ ദേഹം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. കണ്ടിട്ടില്ലേ? ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്, വെറും 4 മാസം മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ പൂച്ചകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റും. ഇവയുടെ ഗർഭകാലം എന്ന് പറയുന്നത് 58 മുതൽ 67 ദിവസം വരെയാണ്. ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്, പ്രസവം കഴിഞ്ഞ പൂച്ചകൾ ആരോഗ്യമില്ലാത്ത പൂച്ചക്കുട്ടികളെ കഴിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ അവരുടെ പൂച്ചക്കുട്ടികളുടെ ഈ അസുഖം മറ്റ് പൂച്ചക്കുട്ടികൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ആരോഗ്യമുള്ള പൂച്ചക്കുട്ടികളെയും ഇവ കഴിക്കാറുണ്ട്. ഇവരുടെ നാക്കിനുണ്ട് കേട്ടോ വലിയ പ്രത്യേകത. ഇവരുടെ നാക്കെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നല്ലൊരു കട്ടിയുള്ളൊരു എല്ലും കഷ്ണത്തിൽ കുറച്ച് ഇറച്ചി ഉണ്ടെന്ന് വെച്ചു, ഇവര് പല്ലുകൊണ്ട് കടിക്കാണ്ട് തന്നെ ആ ഇറച്ചി നാക്ക് കൊണ്ട് നക്കി 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 ആ എല്ല് വെളുപ്പിക്കാൻ ഇവർക്ക് പറ്റും. പിന്നെ ഇവിടെ ചെവിക്കുമുണ്ട് വലിയ പ്രത്യേകതകൾ. ഇവരുടെ ചെവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവർക്ക് ചെവി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അനക്കാൻ സാധിക്കുന്നു. അത് മാത്രമല്ല ഇവരുടെ ഓരോ ചെവിയും 180 ഡിഗ്രി ചലിപ്പിക്കാനും ഇവർക്ക് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ചെവിനെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം 20 ലേറെ മസിൽസ് ആണ് ഇവരുടെ ചെവിയിലുള്ളത്.
പിന്നെ ഇവരുടെ കണ്ണിന്റെ പ്രത്യേകത, ഇവർക്ക് മൂന്ന് കൺപോളകളാണ് ഉള്ളത്. അതുമാത്രമല്ല രാത്രി സമയങ്ങളിൽ മനുഷ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് നല്ല കാഴ്ച ശക്തിയുണ്ട്. നമ്മൾ ഇരുട്ടത്തൊക്കെ കണ്ടിട്ടില്ല ചില സമയത്ത് പൂച്ചയുടെ കണ്ണ് തിളങ്ങുന്നത്? അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അവരുടെ കണ്ണിലെ സിങ്കിന്റെ അംശം ഉള്ളത് കൊണ്ടാണ്. ഇനി ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫിംഗർ പ്രിന്റ് ആയിരിക്കില്ല വേറൊരാളുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും ഫിംഗർ പ്രിന്റിന്റെ കാര്യത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെയാണ് പൂച്ചയുടെ മൂക്കിന്റെ കാര്യത്തിലും, ഓരോ പൂച്ചകൾക്കും അവരുടെ മൂക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇവരുടെ വാലിന്റെ പ്രത്യേകത, ഇവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല് വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇപ്പം ചെറിയൊരു വഴിയിൽ കൂടെയാണ് ഇവർ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവരുടെ വാലാണ് ഇവരെ അതിൽ കൂടെ നടക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പൂച്ചകൾക്ക് നീന്താനും സാധിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് കുടിക്കാൻ വേണ്ടി ശുദ്ധമായ ജലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കിട്ടാണ്ട് തൊണ്ട വരണ്ട് വരണ്ട് അവസാനം നമ്മൾ മരിച്ചു. എന്നാൽ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടലിലെ വെള്ളം, അതായത് ഉപ്പ് വെള്ളം കുടിച്ചിട്ടും അവർക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും. പക്ഷെ ഇത് മനുഷ്യനെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു പൂച്ചയുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത് രാത്രി സമയത്ത് മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തന്നെയാണ്. എന്നാൽ പകൽ സമയങ്ങളിൽ ഇവരുടെ കാഴ്ച എന്ന് പറയുന്നത് അത്ര വലിയ കാഴ്ചയൊന്നുമില്ല, പ്രത്യേകിച്ചും അടുത്തുള്ള സാധനങ്ങൾ കാണാനും. ഇതിന് ഈ അടുത്തുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പൂച്ചയെ സഹായിക്കുന്നതാണ് അവരുടെ മീശകളും. മീശ വെച്ച് സെൻസ് ചെയ്ത സിഗ്നൽസ് തലച്ചോറിലെത്തുകയും ആ വസ്തുവിനെ കാണാനും സഹായിക്കുന്നു. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം, എങ്കിലും പൂച്ചയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.